モノレールの、うん、എന്തിനാ അപ്പ ചേട്ടത്തെ പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചത്? എനിക്ക് വിഷം തന്നത് ചേട്ടത്തെയാണെന്നാണോ അപ്പയും കരുതുന്നത്? അപ്പ അങ്ങനെ കരുതുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അപ്പയ്ക്കറിയാം മറിയ അല്ലാതെ ചെയ്തതെന്ന്. ചേട്ടത്തി പാവോ, എനിക്കൊരു പനി വന്ന ചേട്ടത്തി ഉറങ്ങാതെ എന്റെ കൂടെ ഇരിക്കും. ചേട്ടത്തി ഒരിക്കലും എന്നെ കൊല്ലാൻ നോക്കില്ല. ചേട്ടത്തിയെ പോലീസിനെ കൊണ്ട് ഇനി പിടിപ്പിക്കല്ലേ അപ്പ? ഒരു സംശയത്തിന്റെ പേരില് മറിയെ പോലീസ് ചോദ്യം ചെയ്യാൻ കൊണ്ടുപോയതാ. അവള് തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലായപ്പോ പോലീസ് അവരെ വെറുതെ വിട്ടു. ഇനി കേസൊന്നുമില്ല. ചേട്ടത്തി ഇനി ഇങ്ങോട്ട് വരില്ല. വരാന്നൊക്കെ പറഞ്ഞത് വെറുതെയാ. പോലീസുകാര് ചേട്ടത്തിയെ ഒരുപാട് ഉപദ്രവിച്ചു കാണും. മോൻ വിഷമിക്കാതെ, ഇപ്പോഴത്തെ പ്രയാസമൊക്കെ മാറുമ്പോ ചേട്ടത്തി ഇങ്ങി പോരും. ഇനി അഥവാ വന്നില്ലെങ്കിൽ നമുക്ക് ചെന്ന് മറിയെ കൂട്ടിക്കൊണ്ടുവരാം. നീ കൂടെ വന്ന് വിളിച്ചാ അവള് വരും. ചേട്ടത്തി ഇപ്പൊ എവിടെയാ ഉള്ളത്? ജോർജ് കുട്ടിയുടെ വീട്ടിലാ. ഞാൻ ജോർജ് കുട്ടിയോട് പറഞ്ഞിട്ടുണ്ട് അവളെ എങ്ങും വിടരുതെന്ന്. ഓൻ വിശ്രമിക്കും. മോനെന്ന് കഴിക്കാൻ വന്നിരുന്നപ്പോ സേവർ അവിടെ എങ്ങാനും വന്നോ? ഇല്ല അപ്പ, അമ്മച്ചിയും ചേട്ടത്തി മാത്രമേ ഉണ്ടായിരുന്നോളൂ. മോൻ വിശ്രമിക്കും, അപ്പ പോയിട്ട് പിന്നെ വരെ. ഭക്ഷണം ഇങ്ങോട്ട് കൊണ്ടോന്നോ? നീ ഇപ്പൊ റെസ്റ്റ് എടുക്കല്ലേ, ഇവിടെ ഇരുന്ന് കഴിച്ചോ. പാത്രം എടുക്കാൻ ഞാൻ വരാം. ഞാൻ കഴിക്കാം, നല്ല വിശപ്പുണ്ട്. പിന്നെ വിശക്കാതെ ഇരിക്കോ, വയറൊഴിഞ്ഞു കിടക്കല്ലേ. നീ കഴിച്ചിട്ട് പാത്രം പുറത്തു വെച്ചാ മതി. ഞാൻ വെച്ചേക്കാം, എൽസ ചേച്ചി പോയിക്കോ. ക്ഷീണമൊക്കെ മാറിയോടാ? മാറിക്കൊണ്ടിരിക്കുക, ഇപ്പൊ നല്ല വിശപ്പാ സഹിച്ച. മൂന്നാല് ദിവസം നന്നായി ഭക്ഷണം കഴിക്കുമ്പോ നിന്റെ ക്ഷീണമൊക്കെ അങ്ങ് മാറും. സത്യത്തില് സഹിച്ച എന്നെ കളിയാക്കുവാണോ? നീ എന്താ അങ്ങനെ ചോദിച്ചത്? നിനക്ക് ഇപ്പോഴും എന്നെ വിശ്വാസം വരുന്നില്ലേ? നിനക്ക് വിശ്വാസം വന്നിട്ടില്ലെന്ന് എനിക്കറിയാം. നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം നിന്നെ ഞാൻ അത്രയ്ക്ക് ദ്രോഹിച്ചിട്ടുണ്ട്. പക്ഷേ നീ മരിച്ചു പോന്ന് കേട്ടപ്പോ നിന്നെ ഉപദ്രവിച്ചതോർത്ത് കുറ്റബോധം തോന്നി. എന്തൊക്കെ പറയെങ്കിലും നീ എന്റെ അനിയനല്ലേടാ. തമ്മിത്തല്ലിയാലും ചീത്ത പറഞ്ഞാലും ഒരാളില്ലാണ്ടായി പോകുന്നു കേട്ടാ. ഓ, അതൊരു സങ്കടം തന്നെ.
ഞാൻ പറഞ്ഞ സത്യാടാ ചാക്കോ. ഇനി നിന്നെ അടിക്കോ ഇടിക്കോ ഒന്നും ചെയ്യില്ല കേട്ടോടാ. ഞാൻ ഈ പറയുന്നതിൽ എന്തെങ്കിലും കള്ളത്തിനുണ്ടെങ്കിൽ അപ്പൊ നിനക്ക് മനസ്സിലാവും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ നിന്നെ പറഞ്ഞു പറ്റിച്ചതല്ലേന്ന് നീ എന്നോട് ചോദിക്കേ. സേവിച്ചൻ എന്നെ പറ്റിക്കാൻ പറഞ്ഞതാണെങ്കിലും എനിക്ക് സന്തോഷമേ ഉള്ളൂ. സേവിച്ചനിൽ നിന്ന് നല്ല വാക്കുകളെ കേൾക്കാൻ കഴിഞ്ഞല്ലോ. നല്ല മനസ്സിൽ നിന്നെ നല്ല വാക്കുകൾ വരൂ. സേവിച്ചൻ കഴിച്ചായിരുന്നോ? ഇല്ല, കഴിക്കാൻ പോവാ. എന്നാ സേവിച്ചൻ പോയി കഴിക്ക്, എനിക്ക് നല്ല വിശപ്പുണ്ട്. എന്നാ ഞാൻ കഴിച്ചോട്ടെ. നീ കഴിച്ചോ. പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. കുറച്ച് ദിവസത്തേക്ക് വയറ് നിറയെ കഴിക്കണം, എന്നാലേ നിന്റെ ക്ഷീണമൊക്കെ മാറും. പള്ളിക്ക് വരെ പോയി പാടാനുള്ളതാ. നമുക്ക് നാളെ കാണാം. മനോരമ മാക്സ് ഫ്രീ ആയിരിക്കുമ്പോൾ ഫ്രീ ആയി കാണാം. ഡൗൺലോഡ് നൗ.